ജിഷ കൊലപാതക കേസിന്റെ റിമാൻഡ് റിപ്പോർട്ടിന്റെ പകർപ്പ് പീപ്പിൾ ടിവിക്ക് ലഭിച്ചു പ്രതിക്ക് ജിഷയോട് അടങ്ങാത്തതാണ് ജിഷയുടെ പറയുന്നു കൊലപാതകം നടത്തിയത് വൈകിട്ട് അഞ്ചു മണിക്കാണെന്നും റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ജിഷയെ ലൈംഗികമായി ആക്രമിക്കണമെന്ന ഉദ്ദേശത്തോടെ പ്രതി അമീർ ഉൽ ഇസ്ലാം കുറുപ്പംപടിയിലുള്ള വീട്ടിൽ അതിക്രമിച്ചു കയറി തന്റെ ഇംഗിതത്തിന് കീഴ്പ്പെടുത്താൻ പ്രതി ശ്രമിച്ചെങ്കിലും ജിഷ എതിർത്തു പിന്നീട് മൂക്കും വായും പൊത്തി ബലാൽക്കാരമായി തറയിൽ വീഴ്ത്തി ബലാൽ സംഘത്തിന് ശ്രമിച്ചു ഇതിനെ ജിഷ ശക്തമായി പ്രതിരോധിച്ചതോടെ കടുത്ത വിദ്വേഷത്തിലായ പ്രതി കയ്യിൽ കരുതിയിരുന്ന കത്തി ഉപയോഗിച്ച് ജിഷയെ പലതവണ കുത്തി പരിക്കേൽപ്പിച്ചു തുടർന്ന് ജനനേന്ദ്രിയത്തിൽ കത്തി കയറ്റി ആന്തരാവയവങ്ങൾ പുറത്തുവരത്തക്ക വിധം ക്രൂരമായി പരിക്കേൽപ്പിച്ചു പ്രതിക്കെതിരെ നാനൂറ്റി എഴുപത്തിയൊമ്പത് മുന്നൂറ്റി രണ്ട് മുന്നൂറ്റി എഴുപത്തി ആറ് വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റം ചുമത്തിയതായും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു കൂടുതൽ അന്വേഷണത്തിന്റെ ഭാഗമായി പ്രതിയെ അന്യ സംസ്ഥാനങ്ങളിൽ കൊണ്ടുചെന്ന് തെളിവെടുപ്പ് നടത്തണം പ്രതി ഒളിവിൽ പോകാനും സാക്ഷികളെ സ്വാധീനിച്ച് തെളിവ് നശിപ്പിക്കാനും സാധ്യതയുള്ളതിനാൽ പ്രതിക്ക് ജാമ്യം അനുവദിക്കരുതെന്നും ഡി സിആർ ബി ഡിവൈഎസ്പി കുറുപ്പമ്പടി കോടതിയിൽ സമർപ്പിച്ച റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു ന്യൂസ് ബ്യൂറോ കൊച്ചി ജിഷാക്കുസ് പ്രതി അമീറുൽ ഇസ്ലാമിന്റെ തിരിച്ചറിയൽ പരേഡ് തിങ്കളാഴ്ച നടക്കും അന്വേഷണത്തിന്റെ ഭാഗമായി പോലീസ് അന്വേഷണം മറ്റ് സംസ്ഥാനങ്ങളിലേക്കും എറണാകുളം സി ജെ എം കോടതിയാണ് തിരിച്ചറിയൽ പരേഡ് നടത്താൻ പോലീസിന് അനുമതി നൽകിയത് ഒരു മജിസ്ട്രേറ്റിന്റെ സാന്നിധ്യത്തിലായിരിക്കണം തിരിച്ചറിയൽ പരേഡ് നടത്തേണ്ടതെന്നും ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് നിർദ്ദേശിച്ചിരുന്നു കുന്നുംപ്രം മജിസ്ട്രേറ്റ് ഷിബു ഡാനിയലിനെ ഇതിനായി ചുമതലപ്പെടുത്തി കുന്നുംപ്രം മജിസ്ട്രേറ്റിന്റെ നിർദ്ദേശപ്രകാരമാണ് തിരിച്ചറിയൽ പരേഡ് തിങ്കളാഴ്ച നടത്താൻ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് പ്രതി അസം സ്വദേശിയായതിനാൽ ഇയാളുമായി രൂപസാദൃശ്യമുള്ള ഇതര സംസ്ഥാനക്കാരെയാകും തിരിച്ചറിയൽ പരേഡിന് ഹാജരാക്കുക അത്തരത്തിലുള്ളവർ ജയിലിനകത്തുണ്ടോയെന്ന് അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് അതേസമയം പ്രതിയെ തിരിച്ചറിയുന്നതിനായി ഇയാളുടെ ഒപ്പം താമസിച്ചവരടക്കമുള്ളവരോട് തിരിച്ചറിയൽ പരേഡ് ദിവസം ഹാജരാകാൻ പോലീസ് നിർദ്ദേശിച്ചിട്ടുണ്ട് ഒപ്പം കൊലപാതക ദിവസം ജിഷയുടെ വീടിന് സമീപം സംശയാസ്പദമായ നിലയിൽ യുവാവിനെ കണ്ടു എന്ന് മൊഴി നൽകിയവർ കടയുടമ പ്രതി താമസിച്ചിരുന്ന കെട്ടിടത്തിന്റെ ഉടമ എന്നിവരോടും ജില്ലാ ജയിലിലെത്താൻ പോലീസ് ആവശ്യപ്പെടും തിരിച്ചറിയൽ പരേഡ് പൂർത്തിയാക്കിയ ശേഷം പ്രതിയെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടുന്നതിന് പോലീസ് കുറുപ്പമ്പടി കോടതിയിൽ അപേക്ഷ സമർപ്പിക്കും ന്യൂസ് ബ്യൂറോ കൊച്ചി ജിഷുയുടെ കൊലപാതകത്തിൽ പിതാവിന്റെ പരാതിയും ഡി ജി പി ലോക്നാഥ്ലാതകത്തിൽ പങ്കുണ്ടെന്നായിരുന്നു അച്ഛന്റെ പരാതി കേസിൽ അന്വേഷണം ശരിയായ ദിശയിലാണ് പുരോഗമിക്കുന്നത് പ്രതി അമീറുൽ ഇസ്ലാം ഒറ്റയ്ക്ക് തന്നെയാണ് കൊലപാതകം നടത്തിയതെന്നും ഡി ജി കാരണം നമ്മുടെ ഈ ഇൻട്രോഗേഷൻ ഇതുവരെ പൂർത്തിയായിട്ടില്ല പിന്നെ കാര്യങ്ങളൊന്നും നോക്കിയിട്ട് മാത്രം നമുക്ക് എന്തെങ്കിലും റിയാക്ട് ചെയ്യാമല്ലോ കുട്ടിയുടെ ഫാദർ കുറച്ച് അലിഗേഷനോട് ദാറ്റ് ഓൾസോ വിൽ ബി ടേക്കൻ ഇൻ ടു അക്കൗണ്ട് വൈൽ ഡൂയിങ് ദ ഇൻവെസ്റ്റിഗേഷൻ പക്ഷേ ഇതുവരെ ഞങ്ങളെല്ലാം ഇപ്പോൾ ഓൺലി പ്രിലിമിനറി സ്റ്റേജിലാണോ ഇപ്പോൾ സത്യം ചോദിച്ചാൽ ടോട്ടൽ ഒരു ഇൻട്രോഗേഷൻ ആയിട്ട് നമുക്ക് ചെയ്തിട്ട് അതിൽ സ്റ്റേറ്റ്മെൻറ്റ് എടുത്ത് തന്നെ ഈ കാര്യങ്ങളൊന്നും ഞങ്ങൾ പൂർത്തിയാക്കിയിട്ടില്ല ഞാൻ ഒരു ഇൻവെസ്റ്റിഗേഷനിൽ ഇതുവരെ ഞാൻ ഒത്തിരി ഇൻവെസ്റ്റിഗേഷൻ ഞാൻ ഞാൻ കോൺഫറൻസ് വിളിച്ചിട്ട് കാര്യങ്ങളും പറഞ്ഞിട്ടില്ല എനിക്ക് അല്ല അന്യസംസ്ഥാന സംസ്ഥാന അധികവും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകൾ കഴിഞ്ഞ ആറു മാസത്തിനിടയിൽ നാല് കേസുകളാണ് ഇവർക്കെതിരെ പെരുമ്പാവൂർ എക്സൈസ് എടുത്തിരിക്കുന്നത് കോടികൾ വില വരുന്ന ബ്രൗൺ ഷുഗറും കഞ്ചാവുമാണ് ഇവർക്കിടയിൽ വിറ്റുവരുന്നത് പെരുമ്പാവൂരിൽ മാത്രം നാല് ലക്ഷത്തോളം അന്യസംസ്ഥാന തൊഴിലാളികൾ ഉണ്ട് എന്നാണ് അനൌദ്യോഗിക കണക്കുകൾ ഇവർ കൃത്യമായി ഒരു പ്രദേശത്ത് താമസിക്കാറില്ല ഇവരിൽ ഭൂരിഭാഗവും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളാണെന്ന് പെരുമ്പാവൂരിലെ എക്സൈസ് വിഭാഗം പറയുന്നു എക്സൈസ് നടത്തിയ പരിശോധനയിൽ കഴിഞ്ഞ ആറ് മാസത്തിനിടയിൽ ഒൻപത് കിലോ കഞ്ചാവും നാല്പത് ഗ്രാം ബ്രൗൺ ഷുഗറുമാണ് ഇവരുടെ മക്കൾ നിന്ന് കണ്ടെടുത്തത് നാൽപ്പത്തിരണ്ട് കേസുകളും ഈ കാലയളവിൽ ഇവർക്കെതിരെ എടുത്തതായും എക്സൈസ് വിഭാഗം പറയുന്നു ഞങ്ങൾ എടുക്കുന്ന നല്ലപോലെ ാണ് അവർ ഉപയോഗിച്ച് അവരെ കൊണ്ടുവരുന്ന അവരുടെ നാട്ടിൽ പോയിട്ട് വരുമ്പോഴാണ് ലഹരി വസ്തുക്കൾ അവർ കൊണ്ടുവരുന്നത് ബ്രൗൺ അതാണ് അവരുടെ ഏറ്റവും ഏറ്റവും ബ്രൗൺ 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 കൊണ്ടുവരാനായിട്ട് എളുപ്പമായിട്ടുള്ള ചെറിയ ഒരു നമുക്ക് കാണും ബംഗാളിൽ നിന്നുള്ള തൊഴിലാളികളാണ് പെരുമ്പാവൂരിൽ അധികമായി അക്രമവാസന കാട്ടുന്ന ഇവർ ലഹരിക്കടിമയാകുന്നതോടെ ക്രൂരമായ കൊലപാതകം വരെ നടത്തുന്നു ജിഷയുടെ കേസിലെ പ്രതിയും മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായിരുന്നുവെന്നാണ് സുഹൃത്തുക്കൾ പോലീസിന് നൽകിയ മൊഴിയിൽ പറയുന്നത് ഒരു കിലോഗ്രാം ബ്രൌൺ ഷുഗറിന് ഒരു കോടിയിലധികം രൂപയാണ് വില വരുന്നത് ഇത് വ്യാപകമായി കേരളത്തിലെത്തിക്കുന്നതും അന്യസംസ്ഥാന തൊഴിലാളികളാണെന്നാണ് എക്സൈസ് പറയുന്നത് കേരളത്തിൽ വന്നുപോയിക്കൊണ്ട് നിൽക്കുന്ന ഇടനിലക്കാരായ അന്യസംസ്ഥാനക്കാരാണ് ഇതിന് പിന്നിൽ വരും ദിവസങ്ങളിൽ തൊഴിലാളികൾക്കിടയിൽ ശക്തമായ പരിശോധനകൾ നടത്താനാണ് എക്സൈസ് വിഭാഗം തീരുമാനിച്ചിരിക്കുന്നത് ഷജഹാൻ ന്യൂസ് ബ്യൂറോ ആലപ്പുഴ കലാഭവൻ മണിയുടെ മരണത്തിലെ ദുരൂഹത വർദ്ധിപ്പിച്ച പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും കേന്ദ്ര ലാബിലെ പരിശോധനാ ഫലവും തമ്മിലുള്ള വൈരുദ്ധ്യം മണിയുടെ ശരീരത്തിലെ കീടനാശിനി സാന്നിധ്യം സംബന്ധിച്ച് രണ്ട് റിപ്പോർട്ടുകളിലുമുള്ള വിരുദ്ധ അഭിപ്രായങ്ങളാണ് ദുരൂഹത വർദ്ധിപ്പിക്കുന്നത് റിപ്പോർട്ടുകൾ തമ്മിലുള്ള വൈരുദ്ധ്യം കേസ് കോടതിയിലെത്തുമ്പോൾ നിയമ തടസ്സങ്ങൾ സൃഷ്ടിക്കുമോ എന്ന ആശങ്കയും ഉയരുന്നുണ്ട് മീതെയിൻ ആൽക്കഹോളാണ് മണിയുടെ മരണത്തിന് കാരണമെന്ന് ഉറപ്പിച്ച് അന്വേഷണ സംഘം മുന്നോട്ടു നീങ്ങുമ്പോഴാണ് ഇതിന് ഘടകവിരുദ്ധമായി പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് മണിയുടെ മരണത്തിന് മീതെയിൻ ആൽക്കഹോളിനൊപ്പം ക്ലോർപൈരിഫോസ് എന്ന കീടനാശിനിയും കാരണമായെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത് കാക്കനാട് ലാബിൽ നടത്തിയ രാസപരിശോധനാ ഫലത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ ഈ വിലയിരുത്തൽ എന്നാൽ ഹൈദരാബാദിലെ കേന്ദ്ര ലാബിൽ നടത്തിയ പരിശോധനയിൽ കീടനാശിനി സാന്നിധ്യം കണ്ടെത്താനായില്ല റിപ്പോർട്ടുകൾ തമ്മിലുള്ള ഈ വൈരുദ്ധ്യം കേസ് കോടതിയിലെത്തുമ്പോൾ നിയമതടസ്സം എന്ന ആശങ്കയാണ് ഉയരുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ കണ്ടെത്തൽ മണിയുടേത് സ്വാഭാവിക മരണമാണെന്ന അന്വേഷണ സംഘത്തിന്റെ പ്രാഥമിക നിഗമനത്തിന് എതിരാണ് സർക്കാരിന് കീഴിലുള്ള രണ്ട് ലാബുകൾ വ്യത്യസ്ത പരിശോധനാ ഫലങ്ങൾ നൽകുന്ന പശ്ചാത്തലത്തിൽ മണിയുടെ മരണത്തിലുള്ള ദുരൂഹത വർദ്ധിക്കുകയാണ് ന്യൂസ് ഡെസ്ക് റിസർവ് ബാങ്ക് ഗവർണർ സ്ഥാനത്ത് തുടരാനില്ലെന്ന് കാലാവധി പൂർത്തിയാക്കി അധ്യാപക ജോലിയിൽ പ്രവേശിപ്പിക്കുമെന്നും സി പി എം ഓഫീസിൽ അതിക്രമിച്ചു കയറി ഒരാളെ മർദ്ദിച്ച കേസിൽ റിമാൻഡിലായ ദളിത് യുവതികൾക്ക് ജാമ്യം ദളിത് വിഷയം ഉയർത്തി സർക്കാരിനെ മോശമായി ചിത്രീകരിക്കാനുള്ള ശ്രമമാണ് പിന്നിലെന്ന് സിപിഐഎം ആരോപിച്ചു കഴിഞ്ഞ ദിവസമാണ് തലശ്ശേരി കുറ്റിമാക്കൂലിലെ ഡിവൈഎഫ്എ ഓഫീസിൽ കയറി ദളിത് യുവതികൾ പ്രവർത്തകനെ മർദ്ദിച്ചത് പരാതിയെ തുടർന്ന് കുറ്റിമാക്കൽ കുനിയിൽ സ്വദേശി രാജന്റെ മക്കളായ അഖിലയും അഞ്ജനയും അറസ്റ്റിലായിരുന്നു ജാമ്യാപേക്ഷയിൽ തലശ്ശേരി സെഷൻസ് കോടതിയാണ് യുവതികൾക്ക് ജാമ്യം അനുവദിച്ചത് സംഭവം ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെന്നും പരിശോധിച്ച ശേഷം പ്രതികരിക്കാമെന്നും മുഖ്യമന്ത്രി ദില്ലിയിൽ പറഞ്ഞു എന്താ അതിന്റെ കാര്യങ്ങൾ അറിയില്ല മനസ്സിലാക്കാൻ ദളിത് വിരുദ്ധ പാർട്ടിയാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമമാണ് നടക്കുന്നതെന്ന് കോടിയേരി ബാലകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു ബോധപൂർവം ഒരു പ്രചാരവേല ദളിത് വിരുദ്ധ നിലപാടെടുക്കുന്ന പാർട്ടിയാണെന്ന് ചിത്രീകരിക്കാൻ നടത്തുന്ന ഒരു ബോധപൂർവമായ ഒരു പ്രചരണമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ച വന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്ന് മന്ത്രി എ കെ ബാലനും പ്രതികരിച്ചു അല്ല അറസ്റ്റ് നിയമവിരുദ്ധമാണെങ്കിൽ ശക്തമായിട്ടുള്ള നിലപാട് ഗവൺമെന്റ് എടുക്കും ദളിത് പെൺകുട്ടികളെ ഉപയോഗപ്പെടുത്തി സി പി ഐ എമ്മിനെ രാഷ്ട്രീയമായി ആക്രമിക്കുകയാണ് കോൺഗ്രസ് ബി ജെ പി ലക്ഷ്യമെന്ന് പി ജയരാജനും പറഞ്ഞു സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ഡി ജി പി ഉത്തരമേഖല എ ഡി ജി വിഷയത്തിൽ സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ കേസെടുത്തിട്ടുണ്ട് ദേശീയപാത വികസനത്തിന് പണം പ്രശ്നമാകില്ലെന്ന് കേന്ദ്രമന്ത്രിയുടെ ഉറപ്പ് ലഭിച്ചതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ശതമാനം ഭൂമി ഏറ്റെടുത്താൽ ടെൻഡർ നടത്താമെന്നും ഉറപ്പ് ലഭിച്ചതായി മുഖ്യമന്ത്രി പറഞ്ഞു പറഞ്ഞു സമയബന്ധിതമായി പാതാ വികസനം ഉറപ്പ് നൽകിയതായി മുഖ്യമന്ത്രി ദില്ലിയിൽ മീറ്ററിൽ വികസിപ്പിക്കാനുള്ള തീരുമാനത്തെ കേന്ദ്രമന്ത്രി സ്വാഗതം ചെയ്തു അദ്ദേഹം ഒരു കാര്യം വ്യക്തമാക്കി പണം ഒരു തരത്തിലും പ്രശ്നമാവില്ല ഭൂമിയുടെ എൺപത് ശതമാനം പൂർത്തീകരിച്ചാൽ മാത്രമേ ടെൻഡറിംഗ് നടപടികൾ ആരംഭിക്കുകയുള്ളു ഇപ്പോൾ കേരളത്തിന്റെ പ്രത്യേകത അംഗീകരിച്ചുകൊണ്ട് അദ്ദേഹം ഇത് അറുപത് ശതമാനമായി കുറക്കാം എന്ന് സമ്മതിച്ചിട്ടുണ്ട് മൈക്രോ ഫൈനാൻസിൽ കോടികളുടെ തട്ടിപ്പ് നടന്നുവെന്ന വെള്ളാപ്പള്ളിയുടെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് അന്വേഷണം നടത്തണമെന്ന് എസ് എൻ ഡി പി യോഗം മുൻ പ്രസിഡന്റ് സി കെ വിദ്യാസാഗർ വെള്ളാപ്പള്ളിയെ ചോദ്യം ചെയ്യണമെന്നും വിദ്യാസാഗർ ആവശ്യപ്പെട്ടു അന്വേഷണം നടത്തിയാൽ വെള്ളാപ്പള്ളിയിലേക്ക് എത്തുമെന്നും കണിച്ചുകുളങ്ങരയാണ് എല്ലാറ്റിന്റെയും കേന്ദ്രമെന്നും വിദ്യാസാഗർ ആരോപിച്ചു ഈ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ വെള്ളാപ്പള്ളി നടേശനെ ചോദ്യം ചെയ്ത് ഇതാരൊക്കെയാണ് ഈ തട്ടിപ്പ് നടത്തിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇവരെ എല്ലാം പ്രതിയാക്കി കേസെടുത്ത് സമഗ്രമായും സംശുദ്ധമായ ഒരു അന്വേഷണം നടത്തണം അങ്ങനെ അന്വേഷണം നടത്തിയാൽ തീർച്ചയായിട്ടും ഇതിന്റെ വ്യാപ്തി വളരെ വലുതാണെന്ന് മനസ്സിലാകും ഏതെങ്കിലും ഒന്നോ രണ്ടോ യൂണിയൻ ഭാരവാഹികളിൽ ഒതുങ്ങുന്നതല്ല തട്ടിപ്പ് വെള്ളാപ്പള്ളിക്കും ഇതിൽ പങ്കുണ്ടെന്ന് വിദ്യാസാഗർ ആരോപിച്ചു ഇതിന്റെ എല്ലാം കോർഡിനേറ്റർ ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിൽ ദീർഘകാലം സെർവ് ചെയ്തുകൊണ്ടിരുന്ന ജോലി ചെയ്തുകൊണ്ടിരുന്ന കെ കെ മഹേഷൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ജീവനക്കാരൻ അദ്ദേഹത്തിന്റെ സ്വന്തം ജീവനക്കാരനായിരുന്നു ദീർഘകാലം അദ്ദേഹത്തിന്റെ പല ബിസിനസ്സുകളില് തട്ടിപ്പ് തുറന്നു കാട്ടി ഇവരെ ആക്ഷേപിക്കുകയായിരുന്നു വെള്ളാപ്പള്ളി ചെയ്തത്

സംസ്ഥാനത്ത് കനത്ത മഴ മഴയിൽ കൃഷിനാശമടക്കം വൻ നാശനഷ്ടങ്ങളാണ് ഉണ്ടായത് ഇരുപത്തിയൊന്ന് വരെ കനത്ത മഴയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു ജില്ലാ ഭരണകൂടങ്ങൾ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് സംസ്ഥാനത്ത് കാലവർഷം സജീവമായത് സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ ശക്തമായ മഴ ഇപ്പോഴും തുടരുകയാണ് ഇരുപത്തിമൂന്ന് വരെ കനത്ത മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ റിപ്പോർട്ട് പന്ത്രണ്ട് മുതൽ ഇരുപത്തിരണ്ട് സെന്റിമീറ്റർ വരെ അതിശക്തമായ മഴ പെയ്തേക്കും മണിക്കൂറിൽ നാൽപ്പത്തിയഞ്ച് മുതൽ അൻപത്തിയഞ്ച് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റു വീശാനും സാധ്യതയുണ്ട് സംസ്ഥാനത്ത് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു മത്സ്യത്തൊഴിലാളികൾക്ക് കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദം രൂപപ്പെടാനുള്ള സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നു അങ്ങനെയായാൽ കാലവർഷം കൂടുതൽ ശക്തി പ്രാപിക്കുകയും രാജ്യത്തെ കൂടുതൽ ഇടങ്ങളിലേക്ക് വ്യാപിക്കുകയും ചെയ്യും ശക്തമായ മഴയിലും കാറ്റിലും സംസ്ഥാനത്തുടനീളം വ്യാപകമായ നാശനഷ്ടവുമുണ്ടായി മരം വീണ് നിരവധി വീടുകൾ തകർന്നു വൈദ്യുത വിതരണം തകരാറിലായി മലയോര മേഖലകളിലും തീരദേശത്തുമാണ് കൂടുതൽ നാശനഷ്ടമുണ്ടായത് വ്യാപക കൃഷിനാശവുമുണ്ടായി വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ച ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളും മഴക്കെടുതി നേരിടാനുള്ള മുന്നൊരുക്കങ്ങളും നടത്തണമെന്ന് ജില്ലാ കളക്ടർമാർക്ക് സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം